അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്ക് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ആംപ്ലിഫയർ ഓൺ ചെയ്ത് നിർത്തിക്കുകയാണ്. കൂടെ തന്നെ ഇവിടെ ഇൻപുട്ട് സൈഡാണ്, ഇത് ഇൻപുട്ടാണ്. ഇൻപുട്ടിന് ഞാൻ ഷോർട്ട് ചെയ്താണ് നിർത്തിക്കുന്നത്. അതായത് ഇൻപുട്ട് ആൻഡ് ഗ്രൗണ്ട് തമ്മിൽ ഷോർട്ട് ചെയ്ത് നിർത്തിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ബയാസ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റോ ശരിയോ ഒക്കെ ആവാം. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരി തിരുത്താം എന്നെ, അല്ലെന്നൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിവിടെ ബയാസ് ചെയ്യാൻ വേണ്ടി സാധനം ഓണാക്കി നിർത്തിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബയാസ് ചെയ്യുന്നതിന് വേണ്ടി ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് നിർത്തിക്കുകയാണ്. അപ്പോൾ ഓരോ ആംപ്ലിഫയറിനും ഓരോ രീതിയാണ് ഈ ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ബയാസിംഗ് വോൾട്ട് അവർ പറയുന്നത്, അതായത് എൻ്റെ കമ്പനിക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 mV തൊട്ട് നമുക്ക് 100 mV വരെ ചെയ്യാം. 20 mV തൊട്ട് നമ്മൾ 50 mV വരെ ചെയ്യുന്ന സമയത്ത്, ക്ലാസ് ABയിലും 100 mV ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 50 വോൾട്ടിന് മുകളിലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്ലാസ് എ ആയിട്ട് വർക്കാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് എ അല്ല വേണ്ടത്, നമുക്ക് ക്ലാസ് AB ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബയാസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നിർത്തിക്കണം. കുറച്ച് സമയം ഒന്ന് ഓണാക്കി നിർത്തണം. കാര്യം എന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഓണാക്കി നിർത്തിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നിൽക്കുന്നത് 8.6 നിൽക്കുന്നത്. അത് പതുക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. എന്നിട്ട് അതൊരു പോയിന്റിൽ എത്തുമ്പോൾ അത് അങ്ങ് നിൽക്കുകയും ചെയ്യും. നമ്മൾ ആ സമയം നോക്കി വേണം. ഇപ്പം ഇത് 11.3 ഇപ്പോൾ നിൽക്കുന്നത്, 11.4 അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇവിടെ ബയാസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബയാസ് പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ച് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അക്രോസ് നമ്മളെ റെസിസ്റ്ററിൻ്റെ അക്രോസ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ അവരത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് ഇത് എളുപ്പമായിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നും. ഇവിടെ 8.5 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ നീക്കിട്ട് ഇപ്പോൾ 8.6. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മാറി മാറി വന്നതിന് ശേഷം നമുക്ക് അവസാനം കറക്റ്റാക്കി നിർത്താം. കുറച്ച് നേരം ചെയ്ത് പ്രോസസ്സിങ് ഈ ഒരു ബയാസിംഗ് എന്ന സംഭവം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്കത് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മളിവിടെ ഒരു ബൾബ് സീരീസ് കണക്ഷനൊക്കെ കൊടുത്തിട്ടാണ് വച്ചിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മളത് വച്ചിരുന്നത്. പിന്നെ ബയാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൾബ് നോക്കിയാലും അറിയാൻ പറ്റും ആ ഒരു ഇതൊക്കെ, ബയാസിങ് ചെയ്യുന്ന രീതിയും അത് ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അതിനാണ് ഞാൻ ഈ ബൾബ് സീരീസ് കണക്ഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ഇപ്പം ഈ ക്യാമറ വഴി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതിയിൽ. ഞാൻ ഹീറ്റ് സിങ്ക് ഒക്കെ ആഡ് ചെയ്ത വീഡിയോ, അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് ഈ ഒരു രീതിയിൽ ഫിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആംപ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാബിനറ്റിനകത്തും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ആംപ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബയാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ വിഭാഗമായിട്ട് വരണം. നമുക്കതിനകത്ത് ഈ ബയാസ് ഇങ്ങനെ മാറി മാറി പോകുന്നതൊക്കെ നമുക്ക് നോക്കാൻ ചെക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ മുകളിൽ ഫാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഓഫ് ചെയ്യണം. കാര്യം ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് പിന്നെ നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യിപ്പിച്ച് ആ ഒരു സമയത്ത് നമ്മൾ ബയാസ് കറക്റ്റ് ചെക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബയാസിങ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ബോർഡുകളാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടിനനുസരിച്ച് തന്നെ ബയാസ് ചെയ്ത് നിർത്തിയിട്ട് വേണം നിങ്ങളത് വർക്ക് ചെയ്യിപ്പിക്കുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്ത് വേണം നമ്മൾ ആംപ്ലിഫയർ റെഡിയാക്കി വിടാനായിട്ടുള്ളത്. ഓ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ബയാസ് ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റിൽ നമ്മൾ ഞാൻ പറഞ്ഞാൽ എക്രോസ് റെസിസ്റ്റൻസിൻ്റെ എക്രോസ് പോയിന്റ് കൊടുക്കാനുള്ള ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. നമ്മളത് മില്ലി വോൾട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. 10.8 ഇപ്പോൾ നിൽക്കുന്നത്. അത് ഇൻക്രീസ് ചെയ്ത് പതുക്കെ പതുക്കെ കൂടി വരും. ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റെസിസ്റ്ററൊക്കെ ആ വാല്യൂ ചേഞ്ച് ചെയ്തും ചെറിയ ചേഞ്ച് ഒക്കെ ആകും ഇതിനകത്ത് ഈ ഹീറ്റ് വരുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് നമ്മളിത് ഞാൻ ചെയ്യുന്ന രീതി അതാണ്. ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന രീതിയാണിത്. കാര്യം കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇത് പതുക്കെ പതുക്കെ ഇൻക്രീസ് ആയി വരുന്നുണ്ട്. എന്തായാലും അതൊന്ന് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. അതൊന്ന് ഇടയ്ക്ക് ഒരിടത്ത് നിൽക്കും. ആ നിൽക്കുന്ന പോയിന്റിൽ വെച്ച് നമുക്ക് മുകളിലോട്ട് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ തെർമൽ ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ,
ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ഓഡിയോ സിഗ്നൽ കൊടുക്കാനുള്ളത്. നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് നിർത്തിക്കുകയാണ്. നമ്മൾ ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നത് പോലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഗ്രൗണ്ടോ സിഗ്നലോ എന്തെങ്കിലും കട്ടായി കട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓൺ ആവില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടക്ഷൻ ഇവിടെ ഓൺ ആവത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആണെങ്കിൽ മാത്രം ഇത് ആ പ്രൊട്ടക്ഷൻ ഓൺ ആവുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടും പ്രൊട്ടക്ഷനും ഉള്ളൊരു ബോർഡും കൂടെയാണ് ഈ ബോർഡ്. അപ്പോൾ നമുക്ക് ആ ഒരു ബയാസ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റായി വരണം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ 14.5 ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, 14.5 ലാണ് നിൽക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രീ സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ കറക്കുകയാണ്. അപ്പോൾ അത് പതുക്കെ കറക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ സാവധാനം ചെയ്യേണ്ട ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളത് പതുക്കെ കറക്കി കറക്കി സത്യം ഈ മൾട്ടിമീറ്റർ മീറ്റർ അല്ല, ഇത് യൂണിറ്റിയുടെ മൾട്ടിമീറ്റർ ആണ്. കുറച്ചുകൂടെ നല്ല മൾട്ടിമീറ്റർ വേണം. ഇപ്പോഴത്തെ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഫറൂഖ് റഹീം ചേട്ടൻ ഗിഫ്റ്റായിട്ട് തന്നൊരു സാധനമാണിത്. നല്ല സാധനമാണ്, കുറച്ചുകൂടെ നല്ലത് വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഞാനിത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 18.9 ലാണ് നിൽക്കുന്നത്. ബൾബിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബൾബ് കുറച്ചുകൂടെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ 19 ആയി, 20, 21. ഞാൻ 22 ൽ അങ്ങ് നിർത്തി. ഓക്കെ, ഇപ്പോൾ ബൾബ് പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ കാണിക്കാം. ആ ബൾബ് അവിടെ തെളിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കണ്ടോ, ബൾബ് നല്ല രീതിയിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബയാസ് ഇവിടെ 22 മില്ലി വോൾട്ടിൽ സെറ്റ് ചെയ്ത് നിർത്തിയാണ്. കൂടുതലോട്ട് നമുക്ക് ഇനി അങ്ങോട്ട് അപ്പ് ചെയ്ത് പോകാം, 50 വരെ പോകാം, പക്ഷേ വാച്ച് കുറയും എന്നുള്ളതാണ്. ഇപ്പം 22-ൽ സെറ്റ് ചെയ്ത് വച്ചേക്കാണ് ഇപ്പോൾ. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ആമ്പിൻ്റെ ബയാസ് ഒന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഞാൻ ഇത് അടുത്ത ആമ്പിൻ്റെ ആണ്, 12.8 വന്ന് നേരത്തെ അത് നിങ്ങൾ കണ്ടതാണ് എത്രയിലാണ് തുടങ്ങിയതുള്ളത്. ഇപ്പോൾ 12.8 വന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ പതുക്കെ ഒന്ന് വീണ്ടും ഇതിൻ്റെ പ്രീസെറ്റ് ഒന്ന് കറക്കി, നേരത്തെ കണ്ടതുപോലെ നമ്മളത് പതുക്കെ ഒന്ന് കറക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൂടി പോകുന്നുണ്ട്, കറക്കി കറക്കി മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് എത്ര പോകുമെന്ന് നോക്കാം. 19.7 വന്ന് സ്റ്റോപ്പായി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറക്കിയിട്ട് നേരത്തെ കണ്ടതല്ല മറ്റേ ആമ്പ് നമ്മൾ എത്ര ചെയ്തു, 22-ൽ നിർത്തി. അപ്പോൾ നമുക്ക് ഇത് അതുപോലെ 22-ൽ നിർത്തണം. ഓക്കെ, ഇത് പ്രോബ് കറക്റ്റായി നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഏതാ ഞാൻ ഒരു കൈയാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് 22-ൽ സ്റ്റോപ്പ് ചെയ്തു ഞാൻ. 22.7 ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നോക്കാം. ഓക്കെ, ഇത് 22.5 ആക്കി. ഓക്കെ, നമ്മൾ അടുത്ത് ഇവിടെ നോക്കിയാണ്, ഇവിടുത്തെ ബയാസ് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാണ്, എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 20, 20.8 ആ റേഞ്ച് നിൽക്കുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ കാര്യം ഇത് ഈ സർക്യൂട്ടിന് ഞാൻ ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒന്ന് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഹീറ്റ് അനുസരിച്ച്, ഇവിടെ വരുന്ന ഹീറ്റിംഗിൽ വരുന്ന ഹീറ്റ് അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ പറയുന്ന വോൾട്ട് കൊടുത്ത് തന്നെയാണ് നമ്മൾ ബയാസ് ചെയ്ത് നിർത്താനുള്ള. ബൾബ് നോക്കുകയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്താ, ഇവിടുത്തെ ബൾബ് നല്ല പ്രകാശിക്കുന്നുണ്ട്, നല്ല രീതിയിൽ. ഫുൾ ബ്രൈറ്റ്നസ് അല്ല, എന്നാലും പ്രകാശിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ഓഡിയോ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു സിഗ്നലൊക്കെ കൊടുത്തു വച്ചൊക്കെയാണ്. ഇപ്പോൾ
പക്ഷെ എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ആപ്പിളിൻ്റെ ഐപോഡ് പണി മുടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിയൊക്കെ പോയി. ഇപ്പോൾ ഇത് കറക്റ്റ് വർക്കാവുന്നില്ല. ഇതിൻ്റെ ബാറ്ററി തീർന്നു. ബാറ്ററിയുടെ ലൈഫൊക്കെ പോയി. അപ്പോൾ ഇനി ഇതിൻ്റെ ബാറ്ററി എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. ഉണ്ടായിരുന്ന എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഐപോഡ് നമ്മളൊരു ഫ്രണ്ടിന് കൊടുത്തായിരുന്നു ഞാൻ. അത് അത്യാവശ്യം വർക്കിംഗ് ആയ ഐപോഡായിരുന്നു. അപ്പോൾ ഇത് വർക്കിംഗ് ആയിരുന്നു, പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ പോയി. അപ്പോൾ അതിൻ്റെ ബാറ്ററി നല്ലതായത് കൊണ്ടാണ് ഞാൻ അത് അച്ഛനു കൊടുത്തത്. ഇതിൻ്റെ ബാറ്ററി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ബാറ്ററി പോയിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റാസ്ബെറി പ്ലെയർ ഇവിടെ എടുത്ത് വെച്ചേക്കുകയാണ്. ഐപോഡ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ റാസ്ബെറി പ്ലെയർ മാത്രമേ നമുക്കിവിടെ നിലവിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലെയർ എടുത്ത് വെച്ചത്. ഞാൻ അങ്ങനെ നോർമലി USB മോഡ്യൂൾ അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രാജേഷ് റോഷൻ ചേട്ടന് കൊടുക്കാനുള്ള വർക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ IR സെൻസർ എടുക്കുന്നില്ല. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പോൾ അത് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിലവിൽ എനിക്ക് അതിൻ്റെ സെറ്റപ്പുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് നമ്മുടെ ടെക് കണ്ണൻ മധു സാറ് ടെക് കണ്ണൻ അയച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റാസ്ബെറി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി അത്യാവശ്യം നല്ല അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റിയുള്ള രണ്ട് RC കേബിൾ എടുത്തിട്ടുണ്ട്. രണ്ടല്ല, ഒരു RC കേബിൾ എടുത്തിട്ടുണ്ട്. ഈ RC കേബിൾ നമ്മൾ അതിൽ കൊടുത്തിട്ട് നമ്മൾ ആമ്പിൽ പവർ ആമ്പിൽ കൊടുത്ത് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഞാനപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ കേബിൾ ഒന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിനകത്ത് ചെറിയ സൗണ്ട് പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് നമ്മുടെ ആമ്പിൻ്റെ നമ്മുടെ 3 ആമ്പിൻ്റെ പുറകിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 3 ആമ്പിൻ്റെ പുറകിൽ കൊടുത്തു. ഈ നമ്മുടെ ചേട്ടൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാണ് RC കേബിൾ, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു RC കേബിളാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ആംപ് ഓൺ ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു പാട്ടിട്ട് നോക്കാം. ഞാൻ ആംപെല്ലാം 3 ആമ്പും ആംപ്ലിഫയർ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ വീണ്ടും തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, അവിടെ ചെറിയൊരു ചെണ്ടമേളം കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ സഹകരിക്കുക, കാര്യം എനിക്ക് അത് നിർത്തി കഴിക്കാൻ പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഞാനൊരു പാട്ടിട്ട് കേൾപ്പിക്കാം. ഞാൻ പാട്ടിട്ട് കേൾപ്പിക്കാം, അല്ല പാട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെക്ക് ചെയ്യുമ്പോഴൊന്നും വീഡിയോ കാണിക്കുന്നില്ല, ടെസ്റ്റിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എൻ്റെ സ്വന്തം പാട്ടാണ്. ഞാൻ സ്വന്തം പാട്ടാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും വരത്തില്ലല്ലോ. നമുക്ക് പാട്ടൊന്ന് ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബയാസ് ഒക്കെ ഏകദേശം സെറ്റ് ചെയ്തു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട് കാര്യം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്യാബിനറ്റിനകത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ക്യാബിനറ്റ് നാളെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ക്യാബിനറ്റിനകത്തുള്ള പണികൾ തുടങ്ങി അത് ആ സമയത്ത് ഒന്നുകൂടെ ബയാസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഏകദേശം ഓക്കെയാണ്. 22 ലാണ് ഞാൻ നിർത്തിക്കുന്നത്. രണ്ട് ആംപ്ലിഫയർ ഏകദേശം 22 ലാണ് ഞാൻ നിർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് കണ്ടുകാണ്. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വർക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.